അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു വീട്ടമ്മ നമ്മളുടെ വീട്ടിൽ എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത് അതിന് കണക്കില്ല ഇല്ലേ. ഓരോ വീട്ടമ്മയും മരണം വരെയും നമ്മൾ എത്ര വയസ്സ് ചെന്നാലും നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് ഒരു കൈയും കണക്കുമില്ല, നമ്മുടെ കടമകൾ തീരുന്നില്ല, നമ്മുടെ കഷ്ടപ്പാടുകൾ തീരില്ല, ഒരിക്കലും തീരില്ല ഇല്ലേ. വയസ്സ് ചെന്ന് കിടക്കുമ്പോൾ പോലും, വയസ്സ് ചെന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ഒരു നല്ല ഉഷാറോടുകൂടി നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അവർക്കങ്ങനെ കിടക്കാൻ പറ്റില്ല സത്യം. അപ്പം നമ്മൾ നമ്മുടെ പതിവ് പോലെയുള്ള എല്ലാ ജോലികളും ഇവിടെ തുടരുകയാണ്. നമ്മുടെ ഉമയുടെ മോന് രണ്ടാമത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. തലയോട് കുറച്ച് ഭാഗമേ വെച്ചിട്ടുള്ളൂ, ബാക്കി നീരൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പറേഷനുള്ളൂ. അതിപ്പോൾ തിങ്കളാഴ്ച ജൂലൈ 1-ാം തീയതി അതിൻ്റെ ഓപ്പറേഷനാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമുക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അവർ മുഖം കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ പതിവ് പോലെ, നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മൾ കുപ്പിയിൽ നിറയ്ക്കുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പതിവ് പോലെ നമ്മുടെ ഒരു കഷായത്തിൽ തന്നെ അങ്ങ് തുടങ്ങാം. സൂപ്പർ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് രാവിലെ ഞാൻ എണീറ്റ് കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഇന്ന് പണിയുള്ളതാണല്ലോ. അപ്പോൾ അതാണ്, രാവിലെ നമ്മൾ കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാൻ പോവാണേ. ചക്ക, പഴുത്ത ചക്ക അരിഞ്ഞെടുത്ത്, നമ്മുടെ ഉണ്ട ശർക്കരയാണേ. ഇതിപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുന്നത് നമ്മുടെ ആ കവറിലിരുന്ന് അങ്ങ് അലുത്തുപോയി. പിന്നെ ഒരു 4-5 ഏലക്ക കൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് ഗോതമ്പ് പൊടിയും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ തേങ്ങ, നമ്മുടെ തേങ്ങയ്ക്കകത്തേക്ക് തണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത ചക്ക, വരിക്കച്ചക്കയേ ഇത് കേട്ടോ. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഒരു കൊതി പറഞ്ഞു, ഈ വർഷം ഇലയട കഴിച്ചില്ല, ഇലയപ്പം. ഇവിടെ ഇലയപ്പം എന്ന് പറയും കേട്ടോ. അപ്പതാ നീ മധുരം ആവശ്യത്തിനിട്ടാവും, നല്ല മധുരമുള്ള ചക്കയാണ് ഞാൻ തേണ്ട. നന്നായിട്ട് അലുത്തങ്ങ് പൊടിയായിരുന്നു ഇത് കേട്ടോ. ഉണ്ടയുടെ പൊടി ഇപ്പം കിട്ടുമല്ലോ കുപ്പിക്കകത്ത്, അത് ഇരുന്നങ്ങ് ഇങ്ങനെ ആയതാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏലക്ക, അതേണ്ട ഏലക്ക എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ ഏലക്കായും കൂടെ അങ്ങോട്ട് പൊടിച്ചിട്ടിട്ട് നമുക്ക് ഇലയിലേക്ക് അങ്ങോട്ട് പരത്തിയിട്ട് ചുട്ട് കഴിക്കാം. രാവിലെ അതണ്ട നമ്മുടെ തേങ്ങയും ചക്കയും ഉണ്ട ശർക്കരയും ഏലക്കപ്പൊടിയും എല്ലാം കൂടെ അതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടേതാ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് പരത്തി എടുക്കട്ടെ. പരത്തിയിട്ട് നമുക്ക് ആ ഫില്ലിങ് വെക്കാം. ആ നമ്മുടെ ഏലയപ്പം എന്താ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയപ്പം പരത്തി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് അങ്ങോട്ട് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓ, കൈ സ്പൂണ് വെച്ചിട്ട് കുറേ മെനക്കേടാ, ഞാനങ്ങ് കൈ വെച്ച്. പിന്നെ നമ്മുടെ കൈ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ കൈയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നു. പിന്നെ കുറേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ പൂന്നിതങ്ങളൊന്നും കാണിക്കാൻ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ. ഞാനായിട്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയാണ്. അപ്പതാ നമ്മളങ്ങോട്ട് മടക്കി, നാല് വശം മടക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ അത് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് അതിലേക്ക് വെച്ചു കൊടുക്കാൻ പോവാം. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇലയപ്പം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇച്ചിരി കട്ടി കൂടുതലായിട്ടാണ് ഞാൻ പരത്തിയത്, കാരണം എങ്ങനെയും തീരണമല്ലോ, കുറേ സമയം നിൽക്കാൻ പോയി. കാരണം എനിക്ക് ലേഹ്യം രാവിലെ 9 മണിയാകുമ്പം അടുപ്പിൽ കയറേണ്ടതാണ്. അപ്പം അതിൻ്റെ അവർ എനിക്ക് വേറൊരു പാർട്ടി ശ്രീലത എന്നാണ് പേര്, പക്ഷേ പുള്ളി ഇതിലേക്ക് വരില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വെട്ടുമരുന്നൊക്കെ ഇടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മൾ രാവിലെ എൻ്റെ ജോലിയൊന്നും ഒതുക്കുകയാണ് എളുപ്പം. കുറച്ച് ദോശമാവുണ്ടായിരുന്നു, അപ്പോൾ ആ ദോശയൊക്കെ ചുട്ടിട്ടുണ്ട്. പപ്പായ്ക്കും കൊടുക്കാം, ചായനും അച്ചായനും ഒക്കെ ആവുമല്ലോ. അങ്ങനെ താണ്ട നമ്മുടെ ഇലയപ്പം
കട്ട് ചെയ്തൊക്കെ വെച്ചു, അവരിഷ്ടമുള്ളവരെടുത്ത് കഴിക്കട്ടെ. ഞാൻ എൻ്റെ ഗോദായിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, കാരണം നമുക്ക് ലേഹ്യത്തിൻ്റെ കൂട്ടുകളെല്ലാം റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം ശ്രീലത പിന്നെ നമ്മുടെ കുടുംബ വീട്ടിലാണ് ഉരല് കിടക്കുന്നത്, അവിടെ കൊണ്ടിട്ട് ഇടിച്ച് റെഡിയാക്കി ശതാവേലി ഇതുമൊക്കെ അതിൻ്റെ കംപ്ലീറ്റ് ചാറെടുത്തുകൊണ്ട് വരണം. അവൾ അത് വരുമ്പോഴേക്ക് ഞാൻ ബാക്കി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അത് അത്രയും തീർത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് 9 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ 9 മണിക്ക് ഉരുളി അടുപ്പിൽ വെച്ചാൽ ഏതാണ്ട് 12:30, 1 മണി, 1:30 ആവും ചില ദിവസങ്ങളിൽ. അപ്പോൾ അതാണ്ട് നമ്മൾ നമ്മുടെ ആ പിന്നെ ഇടിച്ചു പിഴിഞ്ഞ നീരുകളും ശതാവേലിയും ഒക്കെ കൊണ്ടുവന്നു നമ്മൾ ഓരോ പാത്രങ്ങളിലേക്ക് അങ്ങോട്ട് കലക്കി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതങ്ങോട്ട് റെഡിയാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അവരെ ഇളക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിതിൻ്റെ ഒപ്പം നിന്നെങ്കിലേ പറ്റത്തുള്ളൂ, കാരണം ഒരൽപ്പം പോലും അടുക്കി പിടിക്കാൻ പറ്റത്തില്ല. അതിന് കണക്കുകളും കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മണം പോലും പോകാതെ ഇത് ആ കലക്കി എടുക്കുന്ന സമയത്ത് അത്രയും സമയം മാത്രമേ നമ്മളത് തുറന്ന് വെക്കത്തുള്ളൂ. അതിൻ്റെ സ്മെല്ല് പോകരുത്, അതിൻ്റെ ഗുണം നഷ്ടപ്പെടരുത്, മണം നഷ്ടപ്പെടരുത്, അങ്ങനെയൊരു കണിശ ഉണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം അടച്ചങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് കൂട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ ചിലർ വിചാരിക്കും നമ്മൾ ഈ കാണിക്കുന്ന ഈ കാണിക്കുന്ന മാത്രമല്ല കേട്ടോ, കാണിക്കാത്ത ഒരു മരുന്ന് കൂട്ടും കൂടിയുണ്ട്. അതുകൂടി ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ഈ മരുന്ന് യഥാർത്ഥ മരുന്ന് കൂട്ടായി മാറത്തുള്ളൂ. ഓക്കെ, ഇപ്പുറത്തെ സൈഡ് കിട്ടും. ചക്കവരുടെ വളിഞ്ഞു പോയി, അത് കേടായിരുന്നു കേട്ടോ, അതിന്റെ ചെവിട് മുതലേ കേടായിരുന്നു. നല്ല ഭാഗമൊക്കെ എടുക്കും, അത് കൊള്ളത്തില്ല അല്ലേ കളഞ്ഞേര്. അല്ല അതിന്റെ പുറത്തായിട്ടത് ചായനും അച്ചായനും പിന്നെ ഇലയപ്പവും കഴിച്ചു, കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ്. എന്നാൽ പോലും ഇനി 2-3 മണിക്കൂർ തുടർച്ചയായി ഇളക്കേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ കൊണ്ട് നിർബന്ധിച്ച് ഏത്തപ്പഴമൊക്കെ കഴിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളി വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് എള്ളാട്ടി എണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൂട്ട് മരുന്ന് കൂട്ട് അങ്ങോട്ട് ഒഴിച്ച് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഓക്കെ ചേട്ടാ, വിളിച്ചാൽ മതി പാകം അറിയാൻ. പൊഹയുന്നു പൊഹയുന്നു. ഒരു ശകലം ഒന്ന് കോരിക്കരുത്, ഇച്ചിരി കൂടെ വരണം, ഒരു ശകലം കൂടെ വരട്ടെ. തീ ഉണ്ട? വേണ്ട വേണ്ട, ആ തീ മതി, ആ തീ മതി, ആ തീ പോരായോ അച്ഛാ, അത്രയും പോരായോ? കോരേണ്ട പാത്രങ്ങളൊക്കെ ഇങ്ങനെ തുടച്ച് വെയിലത്ത് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. മഴയാകുമ്പോൾ അലം വന്നാലും നമ്മുടെ നമ്മൾ അത്രയും ഭാഗമൊക്കെ നല്ല ഇപ്പോഴും തൂത്തും. കോരേണ്ടതൊക്കെയാണ്, ചരിവങ്ങളൊക്കെയാണ്. ഇന്നും മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമുക്കും ഒരു ഉത്സാഹമാണ്, നമ്മുടെ പറമ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇടാനൊക്കെയുള്ള ഇത് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം ഒന്ന് സൂര്യപ്രകാശത്തിൽ ഉണങ്ങി കിട്ടുന്ന ഒരു പ്രത്യേകതയല്ലേ. പിന്നെ ഞാൻ എന്നാലും അടുപ്പിൽ കൊണ്ടുവച്ചിട്ട് കുറേ സമയം നല്ലതുപോലെ ഒന്ന് ചൂടാക്കും, കാരണം ഒരല്പം പോലും വെള്ളത്തിൻ്റെ നനവ് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പാടില്ല. കാരണം നമ്മളതിൻ്റെ അകത്ത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നതല്ലല്ലോ, നമ്മുടെ ഈ മരുന്നിൻ്റെ അകത്ത് ഇത് കേടാകാതിരിക്കാനുള്ള യാതൊരുവിധ കെമിക്കലുകളും നമ്മൾ ചേർക്കുന്നില്ല. 3-3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലേഹ്യക്കൂട്ട് റെഡിയായി വരുന്നത്. അത്രമാത്രം സമയം നമ്മൾ ഇളക്കി, കൈയെടുക്കാതെ ഇളക്കി, തീ കുറച്ചും കൂട്ടിയും ഇളക്കുന്നത് തന്നെ നമ്മൾ ആദ്യം ഇളക്കുന്നത് പോലല്ല, അവസാനം വരുമ്പോഴേക്കും നമ്മൾ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ലേഹ്യം എന്താണ്ട കൂട്ട് കോരാറായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് മുറുകിയാൽ ഉടൻ തന്നെ നമ്മൾ കോരിയെടുത്ത് പാത്രങ്ങളിലേക്ക് നമ്മുടെ
ലേഹ്യം എല്ലാം കോരിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഈ ഉരുളി വടിക്കുന്നുണ്ടല്ലോ, ഇതാണ് ഏറ്റവും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ പക്ഷേ ഞാൻ നമ്മളെല്ലാത്തിൻ്റെ ഒപ്പം അങ്ങ് കോരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തങ്ങായി പോകും. ലാസ്റ്റത്തതാണ് ഇതൊക്കെ കണ്ട. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന മുതൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ, സന്ധുക്കൾ തോറുമുള്ള നീർവീഴ്ചകൾ, അതുപോലെ നമ്മുടെ മുട്ടുവേദന, കൈമുട്ടിനും കാൽമുട്ടിനും നമ്മുടെ ഈ ഒരു കുഴയ്ക്ക്, അതുപോലെ തന്നെ കൈത്തോള് നട്ടല്ലിനൊക്കെയുള്ള വേദനകൾ, നടുവേദന, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമുക്ക് എന്താ പറയുന്ന ഒരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക്. ഭയങ്കര ടേസ്റ്റായി ഇതിന് ഏറ്റവും ലാസ്റ്റത്തത്. നമ്മളിതാ ലേഹ്യം ഒരു അണ്ടാവിൻ്റെ അകത്ത് കോരിക്കൊണ്ടുവന്ന് വെക്കുകയാണേ അമ്മച്ചി. കണ്ടോ അവർ കൊണ്ടുവരുന്നതേ ഉള്ളു, അപ്പുറത്തെ ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റുന്നതേ ഉള്ളേ. ഇനി നമ്മൾ നല്ലതുപോലെ എ സി ഫാനും ഒക്കെ ഇട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് പാക്കിങ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമായിരുന്നു, ഞാൻ പറയത്തില്ലേ, ഉമയില്ലെങ്കിൽ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കത്തതേ ഉള്ളൂ. കാരണം രണ്ടോ മൂന്നോ ചോറ് മേടിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്, ബാക്കി അധികവും കിടക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെയൊന്ന് മൂടി വെച്ച് കൊടുക്കത്തുള്ളൂ. കാരണം നമ്മളിതിൻ്റെ അകത്ത് ആവിവെള്ളം പോലും വീഴാൻ അനുവദിക്കില്ല. കാരണം അങ്ങനെയാണ്, ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം, നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ഒന്ന് അടച്ച് പോലും വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായങ്ങൾ, നല്ല ഫലം. കാരണം 64 കൂട്ടം അങ്ങാടി മരുന്നുകളും വെട്ടുമരുന്നുകളും ശതാവേലിക്കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരും ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ, പിന്നെ പാൽക്കായം, വെളുത്തുള്ളി, ജാതിക്ക, ജാതിപത്രി, മാതളനാരകത്തോട്, ചുക്ക്, മുളക്, തിപ്പല്ലി, അങ്ങനെ ഒരുപാട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ഈ മരുന്ന് ഫലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ നിന്നും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് അതിലെന്ത് കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു സമാധാനം പോലും ആവത്തുള്ളൂ. ഞാൻ അതിന് ശേഷമേ എൻ്റെ ഫോണിൽ നിന്നും അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ പോലും ഡിലീറ്റ് ചെയ്ത് കളയത്തുള്ളൂ. കാരണം എപ്പോഴും വിളിക്കുകയും തിരക്കുകയും എന്തൊക്കെയുണ്ട് കഴിച്ചിട്ട് നിങ്ങളുടെ ഫലം എങ്ങനെയാണ് എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇത് ഷാർജയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാക്കിംഗ് ആയിട്ടില്ല, എല്ലാം തണുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു പാർട്ടിക്ക് 6 കിലോ മറ്റേന്നാൾ രാവിലെയുള്ള ഫ്ലൈറ്റിന് പോകാൻ, അപ്പം നാളെ അവർക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൊല്ലത്ത് 15 അവരുടെ വീട്, ഇപ്പോൾ കൊല്ലത്തു നിന്ന് ഒരാൾ പോകുന്ന, ആ കൊല്ലത്ത് പോകുന്ന ആളിൻ്റെ അഡ്രസ്സ് അയച്ച് തന്നിട്ട് നമ്മൾ അതിലേക്ക് വിടുവാണ്. ബാക്കിയെല്ലാം പാക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, കുപ്പിയിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് 6 കിലോ അവർക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞതിന് അയച്ചു കൊടുക്കാനാണ് ഷാർജയ്ക്ക് വിടാനുള്ള സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ ഉണ്ട്. ആ നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിൽ 3/4 വിദേശ രാജ്യങ്ങളിലേക്ക് നാട്ടിൽ നിന്ന് പോകുന്നവർ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കുറേ ഓരോ ബാച്ചിലും 3/4 വെളിനാടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്യും. അത് 2 പീസാക്കിയിട്ട് അങ്ങ് വെയ്യ്. ഇനി പാലായിൽ നിന്നുള്ള ഒരു പാർട്ടിക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതൊരു 5 കിലോ ഉണ്ട്. അതും ഇതേപോലെ തന്നെ അത്യാവശ്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് കാരണം നമ്മൾ ഇത് 2 സ്പീഡിൽ അയക്കാൻ വേണ്ടിയിട്ട് 2 6 1 5 1 അതിൻ്റെ 2 ഒന്ന് കൊല്ലത്തിന് അയക്കണം, ഒന്ന് പാലായിക്ക് അയക്കണം. ഇതിപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല, കുപ്പികളിൽ പോലും നിറച്ചിട്ടില്ല. നമ്മൾ ഇത് ഇത്രയും മാത്രം പെട്ടെന്ന് തന്നെ, കാരണം അവരുടെ സൗകര്യം, അവർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലല്ലോ കൊണ്ടുപോകാൻ. അപ്പം വീട്ടുകാർ തന്നെ പോകുമ്പോൾ അവർക്ക് എത്ര വേണേലും കൊണ്ടുപോകാൻ പറ്റൂല, അങ്ങനെ കൊടുത്ത് അയക്കുകയാണ്. കുലുക്ക് നോക്കും, അത് വല്ല ഒന്നും ചലിക്കത്തില്ല, അതുപോലെ ഇതാക്കിയാണ് വയ്ക്കുന്നത്.
ദൂരെയൊക്കെ നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന എല്ലാം ഇതുപോലെ ഫിറ്റ് വില്ല് ചെയ്ത്, പക്ഷെ എന്നാലും കൊറിയറുകാർ അവർ അയക്കുന്ന സമയത്ത് എടുത്ത് എറിയുമല്ലോ. മാർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറക്റ്റിന് മടക്കി ഇങ്ങോട്ട് കുടിക്കാനാണ്. കൊറിയർ സർവീസുകാർ എടുത്ത് കുപ്പി അത് അവരെ എറിയുമല്ലോ, അപ്പോൾ ഒന്ന് ചളകിയാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട് കുഴപ്പമൊന്നും വരുത്തില്ല. എന്നാലും നമ്മൾ മാക്സിമം ഫില്ല് ചെയ്താണ് വിടുന്നത്. അതിൻ്റെ കറക്റ്റ് ഇത് ഒന്നൊരു മിനിറ്റ് ഒന്ന് വിട്ടു, അതിൻ്റെ കറക്റ്റിന് ഇവിടം കൊണ്ട് കുറച്ച് കീറി അതിൻ്റെ ലെവൽ ചെയ്തെടുത്തിട്ട് മടക്കുക. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ അയക്കുമ്പോൾ മിക്കപ്പോഴും മുംബൈയിലും ഡൽഹി ചെന്നൈ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കൊറിയർ ചെന്ന് കഴിയുമ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പ്രത്യേകം വോയിസ് ഒക്കെ വിടും, പാക്കിങ് സൂപ്പറായിരുന്നു കേട്ടോ, ഒരല്പം പോലും ലീക്കായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡിൽ നമ്മളിപ്പം എല്ലാം മെഷീനിലൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, നമ്മുടെ കൈകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ അടപ്പ് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഉറപ്പിച്ചിട്ടാണ് പുള്ളി ഇത് പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മധുചേട്ടനും അതുപോലെ തന്നെയാണ്, മധുചേട്ടനും ഉള്ള നാളെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ മധുചേട്ടൻ വരത്തുള്ളൂ, അപ്പോഴത്തേക്ക് നമുക്ക് കുപ്പിയിലെല്ലാം പാക്ക് ചെയ്തൊക്കെ മാറ്റാൻ പറ്റത്തുള്ളല്ലോ. നമ്മുടെ മധുചേട്ടന് കൊറിയർ സർവീസ് ഉണ്ടായിരുന്നതായിരുന്നേ, പ്രൊഫഷണൽ കൊറിയറും അല്ലാതെ എല്ലാം മധുചേട്ടൻ്റെ ഓഫീസിലായിരുന്നു. ഞങ്ങൾ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് മുതലേ മധുചേട്ടൻ്റെ കടയിലേക്ക് നമ്മൾ ഈ സാധനം ഓഫീസിലേക്ക് കുപ്പിയിൽ നിറച്ചിട്ട് നമ്മൾ വണ്ടിയിൽ അവിടെ എത്തിച്ചു കൊടുക്കും. മധുചേട്ടനാണ് ഇത് ബൈൻഡ്, ഞങ്ങൾക്കിതൊന്നും അറിയണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. മധുചേട്ടൻ്റെ കട നിർത്തുന്നത് വരെയും ഞങ്ങൾ സാധനം അവിടെ എത്തിച്ചു കൊടുക്കുക, അഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ അന്നൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് എഴുതുന്നത്, ഡി ടി പി എടുക്കില്ല. അവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ ഓരോ അഡ്രസ്സ് ഞാനും മധുചേട്ടനും കൂടി എഴുതി, മധുചേട്ടനും പപ്പായും കൂടെ അവിടെ ഇരുന്ന് ഇതെല്ലാം ഞങ്ങൾ ഈ ബൈൻഡിൻ്റെ ഈ കാർട്ടൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ട ഒന്നും അറിയണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കട ഇപ്പം ഹൈവേക്ക് സ്ഥലമെടുത്തെല്ലാം പോയി. നമുക്ക് ഈ ഇത്തരം കാർട്ടണാണ് എടുക്കാൻ പോയത്, കണ്ടേ. നമുക്കിപ്പോൾ ഈ ഇതുപോലെ ബൾക്കായിട്ട് വരുന്ന ഓർഡർ 10, 12, 8, 7, 5, 6 ഒന്നും ഇത് കവറ് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പോയി നമ്മൾ എടുത്തിട്ട് വന്നത്. ഇത് കോട്ടയം പാലായിൽ ഒരു പാർട്ടിക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനാണ്. ആ പെൺകുട്ടി 3 മാസം ഗർഭിണിയായി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും നാൾ ഇവരിത് അമേരിക്ക കൊണ്ടുപോയിട്ട് അവരുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൻ്റെ ഈ സൈഡിൽ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ പീസ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി കൂടെ കട്ട് ചെയ്ത് മലയാളി ഏതെല്ലാം രാജ്യങ്ങളിൽ ചെന്ന് ചേക്കേറിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ മരുന്ന് ഇവിടുന്ന് പോകുന്നവർ മുഴുവനും കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ 2, 3, 4 മാസത്തിന് മുമ്പെയാണ് മിക്കപേരും ഇത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവരത് ഞാൻ പറഞ്ഞ് വിടുന്നത് പോലെ അവർ ചെയ്യും. ഒരൊറ്റയാൾ പോലും ആവശ്യമില്ലാതെ ഇത് വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല എന്നുള്ള, ഇത് വാങ്ങിയിട്ടുള്ള മിക്കപേരും വെളിയിലേക്ക് കൊണ്ടുപോകുന്നവരെല്ലാം നന്നായിട്ട് കഴിക്കും. നമ്മുടെ നാട്ടിൽ മേടിക്കുന്നവരാണ് കുറച്ച് ദിവസം കഴിച്ചു കുറച്ച് ദിവസം മാറ്റി എവിടെയും വിട്ടേക്കും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അത് കേടായിപ്പോവും. നമ്മളിപ്പോൾ ഉപ്പിലിട്ട വകകളായാലും അച്ചാറുകളായാലും കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റി എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേടായി പോകില്ലേ. നമ്മുടെ ആ സംഭവം എന്താ ഇത്രയാണ്. അഡ്രസ്സ് എന്നാ പെട്ടെന്ന് ഞാൻ എഴുതിയെടുക്കുമായിരുന്നു, കാരണം നമുക്ക് ഡി ടി പി എടുക്കാൻ സമയം കിട്ടിയില്ല, ഇവർക്ക് പെട്ടെന്ന് വേണ്ടതാ. ഇനി പാലാക്കാരുടെ അഡ്രസ്സ് കൂടി എഴുതണം. പപ്പാടെ ഈ പ്ലാസ്റ്റർ ചുറ്റ് കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ പറയും ഗൾഫിലേക്ക് പോകാനുള്ള പെട്ടി ചുറ്റിക്കെട്ടുന്നത് പോലെ എന്തുമാത്രം ടേപ്പാ കളയുന്നത് എന്നറിയാവോ. മതി, മഴക്കാലമല്ല ഏത് കാലമായാലും ഒരു തുള്ളി വെള്ളം ഇതിൽ കയറത്തില്ലല്ലേ. മറ്റേത് എഴുതട്ടെ ഞാൻ, എന്നാൽ ഇതുകൂടെ പ്രത്യേകിച്ച് ജോലിയോടുള്ള ആത്മാർത്ഥത കൂടി പോയതുകൊണ്ടാണ് പപ്പായുടെ വിരൽ ആ ചൂണ്ടുവിരൽ ഇടത്ത് കയ്യിലെ ചൂണ്ടുവിരൽ കട്ടായി പോയതാണ് കേട്ടോ.
അത് മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി കൂടി കയറി ചെയ്യാൻ പോകുന്നതാണ്. നാഷണൽ പ്ലാസ്റ്റിക് ഫാക്ടറിയിലെ ബ്ലോ മോൾഡിംഗ് ഹെഡ് സൂപ്പർവൈസർ ആയിരുന്നു. താഴെയുള്ള ജോലി ചെയ്യേണ്ടവർ ചെയ്യേണ്ട ജോലി കൂടി ചെയ്യാൻ ഉള്ള ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത കൂടിപ്പോയാലും നമുക്ക് കുഴപ്പമാണ്. വിരല് കട്ടായി പോയിട്ട് രണ്ടാമത് വെച്ച് തയ്ച്ച് അതങ്ങ് എന്നിട്ട് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ആ വിരൽ അങ്ങനെ ഇരിക്കുന്നത്. അത്യാവശ്യക്കാരുടെ കൊറിയറൊക്കെ ചെയ്തതിന് ശേഷം വന്നു പതുക്കെ നമ്മൾ കുപ്പിയിലേക്കെല്ലാം നിറച്ച് എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തു. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുകയുള്ളൂ. ഓരോ കിലോയുടെ ബോട്ടിലാണ്. 1 കിലോ ചോദിക്കുന്നവർക്ക് 1 കിലോ കൊടുക്കും. അതല്ല 10 വേണ്ടവർക്ക് 10, 5, 8, 7, 2, 3 അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്കതും ബൾക്കായിട്ട് എടുക്കുന്നതെല്ലാം വെളി രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആദ്യം 1 കിലോ 2 കിലോ ഒക്കെ മേടിച്ച് കഴിക്കുന്നവർ പിന്നീട് ഒരു വീട്ടിലേക്കുള്ള പലർക്കായിട്ട് വേണ്ടിയിട്ടാണ് പിന്നീട് ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ടു, ആ ആളിന് നല്ല ഫലം കിട്ടിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള പലർക്കായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കുപ്പിയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ പിന്നെല്ലാം അടപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ ലേഹ്യമെല്ലാം കോരുന്ന സമയത്ത് അച്ചായനെയും രാജനെയും കൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ ഈ ലേഹ്യത്തിലെ കുറച്ച് കഴിപ്പിച്ചേ വരെ ഞാൻ വിടൂ. കാരണം പപ്പായ്ക്കും കൊടുക്കും, ഞാനും കഴിക്കും. കാരണം നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വീണ്ടും വീണ്ടും ജോലികൾ ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരവേദനകളോ അല്ലെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ എല്ലാ ബാച്ചിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഓരോന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി സീൽ ചെയ്ത് പാസ്റ്റർ ചുറ്റി അടപ്പിട്ടൊക്കെ റെഡിയാക്കി വയൻ്റെ പെട്ടിക്കകത്ത് കയറ്റിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയതേ ഉള്ളേ. സാധനം ഇരിക്കുകയാണ് ഇവിടെ, കണ്ട ഇതിലും അതിലും എല്ലാം ഇരിക്കുക. കണ്ട ഇതിലും ഒക്കെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക, സോഷ്യൽ അസറ്റ് എന്ന് പറയുന്ന പോലെ ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നത് പോലെയാണ്. ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച ഒരാൾ പോലും നമ്മളെ പിന്നീട് മറക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനൊക്കില്ല. അപ്പം നമ്മൾ വേണ്ട കുറേശ്ശെ ഈ പാക്ക് ചെയ്തതൊക്കെ ഒന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല, കുറേശ്ശെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് തീർക്കില്ല, പല പ്രാവശ്യമായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്ത് തീർത്ത് പിന്നീട് നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുത്ത്. DTDC ആണ്, ആദ്യം പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോൾ അത് അവർക്ക് താമസവും കാര്യങ്ങളും ഉത്തരവാദിത്വ ഇല്ലാഴിയൊക്കെ കൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് നമ്മളിപ്പം DTDC ആണ്. എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും.